ക്രൈസ്തവ ലോകം ഒരേ സ്വരത്തിൽ ഒരേ സമയത്ത് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഇത് ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. ഈ ലോകത്തെ മഹാമാരിയിൽ നിന്നും സംരക്ഷിക്കണമേ എന്ന് പാപ്പ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിലാണ് ആധുനിക മാധ്യമ സംവിധാനങ്ങളുടെയും സാങ്കേതികതയുടെയും സഹായത്തോടെ ലോകത്തുള്ള എല്ലാ ക്രൈസ്തവ സഭകളും ഒന്നടങ്കം പാപ്പ ഫ്രാൻസിസിന്റെ ഈ ആഹ്വാനത്തിൽ പങ്കുചേർന്നത്. മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച യേശുവിന്റെ മനുഷ്യാവതാര രഹസ്യം അനുസ്മരിക്കുന്ന മംഗളവാർത്ത തിരുനാളിലാണ് പ്രാദേശിക സമയം മധ്യാഹ്നം കൃത്യം 12 മണിക്ക്, ഇന്ത്യയിലെ സമയം വൈകുന്നേരം 4:30, അതാത് രാജ്യങ്ങളിൽ അവരവരുടെ സമയങ്ങളിൽ യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ക്രൈസ്തവ മക്കൾ ഒന്നടങ്കം ഒരുവിട്ട് ഈ ലോകത്തെ വൈറസ് രോഗബാധയിൽ നിന്നും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയ്ക്ക് ആമുഖമായി മാധ്യമ ശൃംഖലയിലൂടെ പാപ്പ ഫ്രാൻസിസ് പങ്കുവച്ച ചിന്തകൾ പ്രത്യാശ പകരുന്നതായിരുന്നു. പിതാവിൽ ആത്മവിശ്വാസമുള്ള മക്കളെപ്പോലെയാണ് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ദിവസത്തിൽ പലതവണ ക്രൈസ്തവർ ഉരുവിടുന്ന പ്രാർത്ഥനയാണെങ്കിലും കൊറോണ വൈറസ് മഹാമാരി മാനവകുലത്തെ കഠിനമായി പരീക്ഷിക്കുന്ന ഈ ഘട്ടത്തിൽ നാം ദൈവത്തിന്റെ കാരുണ്യത്തിനായി ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുകയാണെന്ന് പാപ്പ ആമുഖമായി വ്യക്തമാക്കി. മനുഷ്യർ ഏത് സഭയിലും സമൂഹത്തിലും ഭാഷയിലും സംസ്കാരത്തിലും പ്രായത്തിലും പെട്ടവരായിരുന്നാലും ഒരേ സ്വരത്തിൽ ഈ രോഗബാധയിൽ നിന്നും ലോകത്തെ രക്ഷിക്കണേയെന്ന് എളിമയോടെ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഉരുവിട്ടത്. ദൈവമനുഷ്യ ബന്ധത്തിന് നാന്ദിയായ സംഭവമാണ് യേശുവിന്റെ മംഗളവാർത്തയെന്ന് മാർച്ച് 25 ബുധനാഴ്ച പാപ്പ കണ്ണിച്ചേർത്ത രണ്ടാമത്തെ ട്വിറ്റർ സന്ദേശമാണ്. മാലാഖയോട് നൽകിയ വിനയാന്വിതമായ സമ്മതത്തോടെ മറിയം മാംസം ധരിച്ച വചനത്തെ സ്വാഗതം ചെയ്യുകയും ദൈവപുത്രന്റെ അമ്മയാകാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെയാണ് മറിയത്തിലൂടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂടിക്കാഴ്ച യാഥാർത്ഥ്യമായതെന്ന് ഹാഷ്ടാഗ് പൊതുകൂടിക്കാഴ്ച എന്ന സാമൂഹ്യ ശൃംഖലയിൽ പാപ്പ 9 ഭാഷകളിൽ സന്ദേശം പങ്കുവച്ചു. ദൈവത്തിന്റെ മനുഷ്യാവതാര രഹസ്യത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു മംഗളവാർത്തയെന്ന് പാപ്പ ഫ്രാൻസിസ്. മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച യേശുവിന്റെ മംഗളവാർത്ത തിരുനാളിൽ പേപ്പൽ വസതി സാന്താമാർത്തയിലെ കപ്പേളയിൽ ദിവ്യബലി അർപ്പിക്കവേ പങ്കുവച്ച വചനചിന്തയിലാണ് പാപ്പ ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചത്. മറിയം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നുമാണ് സുവിശേഷകൻ ലൂക്കായിക്ക് മംഗളവാർത്തയെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൂക്കായെ ശ്രവിക്കുമ്പോൾ നാം കന്യകാനാഥയെ തന്നെയാണ് ശ്രവിക്കുന്നത് എന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ആരും ഈ ദൈവീക രഹസ്യങ്ങൾക്ക് മുന്നിൽ സ്തബ്ധരായി പോകുമെന്നാൽ മറിയം നേരിട്ട് ഇന്നാളിൽ സകലരോടും ദൈവത്തിന്റെ മനുഷ്യാവതാര രഹസ്യം വെളിപ്പെടുത്തുകയാണ്. അതിനാൽ സുവിശേഷ ഭാഗം നമുക്കൊന്നുകൂടെ ആവർത്തിക്കാം എന്ന് പറഞ്ഞ പാപ്പ സുവിശേഷ ഭാഗം തനിയാവർത്തനം ചെയ്തുകൊണ്ടാണ് തന്റെ വചനചിന്തകൾ ഉപസംഹരിച്ചത്.